പലരും എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ സഞ്ജു വി സാംസന്റെ വിരോധിയാണെന്നാണ്. പക്ഷെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ സഞ്ജു വി സാംസനെ പുകഴ്ത്തേണ്ട സമയങ്ങളിൽ പുകഴ്ത്തി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ എന്ന് പറഞ്ഞ് സഞ്ജു വി സാംസൺ ആണ് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന താരം, ബാക്കിയുള്ളവരെല്ലാം പോരാ എന്നുള്ള വിലയെക്കുറിച്ചാണ് പ്രശ്നം വരുന്നത്. ഈ സഞ്ജു വി സാംസന്റെ കാര്യത്തിൽ മാത്രം മലയാളികളുടെ വികാരം പൊങ്ങി വരികയും അതേസമയം മറ്റു താരങ്ങളുടെ മെച്ചപ്പെട്ട പ്രകടനങ്ങൾക്ക് മേൽ കണ്ണടയ്ക്കുകയും ചെയ്യുന്നവരോടാണ് എന്റെ ഒരു വിയോജിപ്പ്. ഈ സഞ്ജു മാത്രമൊന്നും അല്ലല്ലോ കേരള ടീമിൽ നന്നായിട്ട് കളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ് സഞ്ജു വി സാംസൺ വളരെ മികച്ച താരം തന്നെയാണ്, ഐ പി എല്ലിലൊക്കെ വളരെ മികച്ച നോക്സ് കളിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ സഞ്ജു വി സാംസണെ കാട്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന താരങ്ങളുണ്ട്. ഒട്ടും സ്ഥിരതയില്ലാത്ത ബാറ്റ്സ്മാനാണ് സഞ്ജു വി സാംസൺ, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ന് സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ മഹാരാഷ്ട്രയും കേരളവും തമ്മിൽ നടന്ന മത്സരത്തിലും സഞ്ജു വി സാംസന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ആകെ കേരളത്തിന് വേണ്ടിയിട്ട് പൊരുതി നിന്നത് രോഹൻ കുന്നുമ്മൽ മാത്രമായിരുന്നു. എന്നിട്ടും കേരളത്തിന് പരാജയം തന്നെയായിരുന്നു. അതായത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് ആയിരുന്നു സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിൽ ഇന്ന് കേരളത്തിനെതിരെ നടന്ന മത്സരത്തിൽ മഹാരാഷ്ട്ര അടിച്ചു കൂട്ടിയത്. അതിനവരെ സഹായിച്ചതാകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ യങ് ബാറ്റ്സ്മാനായ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു. ഗെയ്ക്വാദ് സെഞ്ചുറി അടിച്ചു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങി കേരളത്തിന് വേണ്ടിയിട്ട് ആകെ പൊരുതി നിന്നത് നമ്മുടെ രോഹൻ കുന്നുമ്മൽ മാത്രമാണ്. 2 അക്കം കടന്നത് പിന്നെ വിഷ്ണു വിനോദും. ഞാൻ എപ്പോഴും പറയുന്ന 2 പേരാണ് രോഹൻ കുന്നുമ്മലും വിഷ്ണു വിനോദും. ഈ 2 താരങ്ങൾ പലതവണ സഞ്ജുവിനേക്കാൾ സ്ഥിരതയോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ഇവർക്കാർക്കും നാഷണൽ ടീം കോൾ ലഭിക്കാത്തതിന്റെ കാര്യത്തിൽ ആർക്കും യാതൊരു പരാതിയില്ല. ഇന്നും കേരളത്തിന് വേണ്ടി 2 അക്കം കടന്നത് വിഷ്ണു വിനോദും സഞ്ജു സാംസണും തന്നെയാണ്. രോഹൻ കുന്നുമ്മലും തന്നെയാണ്. രോഹൻ കുന്നുമ്മൽ 58 റൺസ് ആയിരുന്നു 44 പന്തിലെടുത്തത്. പിന്നെ വിഷ്ണു വിനോദ് 10 റൺസേ എടുത്തുള്ളൂ, അതും 8 ബോളിൽ. ബാക്കി എല്ലാവരും ഒറ്റ സിംഗിൾ ഡിജിറ്റ് തന്നെയായിരുന്നു. സഞ്ജു വി സാംസന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി എടുത്തതെന്ന് പറഞ്ഞാൽ 7 പന്തിൽ നിന്ന് 3 റൺസാണ്. അപ്പം ഈ സഞ്ജു വി സാംസന് വേണ്ടി വികാരത്തിന്റെ അര അണ പൊട്ടിക്കുമ്പോൾ ഒപ്പം കേരളത്തിലെ മറ്റു ക്രിക്കറ്റ് താരങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ അണപൊട്ടൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ച് സന്തോഷമായേനെ. ബൈ.